നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയുടെ ഉറ്റ ചങ്കുകൾ വീണ്ടും ഒന്നിക്കുകയാണ് ജോ ബൈഡനും അമേരിക്കയും ഇസ്രായേലും നഫ്താലി ബെന്നറ്റും. ഏതായാലും എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, ഖാസിം സുലൈമാനിക്ക് പിന്നാലെ അടുത്ത ലക്ഷ്യം എന്താണ് ബൈഡൻ്റേത്? ഏത് തലയാണ് ബൈഡൻ ലക്ഷ്യമിടുന്നത്? ഇസ്രായേലും കൂടെ ഇറങ്ങിയത് എന്തിനാണ്? അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ നിലനിൽക്കെ ഇറാനിലെ ആണവ നിലയം അടിയന്തരമായി അടച്ച് ടെഹ്റാൻ ഭരണകൂടം വന്നതോടെ അമേരിക്കയിലെയും ഇസ്രായേലിൻ്റെയും നീക്കങ്ങളിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബുഷേർ ആണവ വൈദ്യുതി നിലയമാണ് ഇറാൻ അടിയന്തരമായി അടച്ചുപൂട്ടിയത്. അറ്റകുറ്റപ്പണികൾക്കായി നിലയം അടച്ചെന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ഇത് രക്ഷപ്പെടലിൻ്റെ സൂചനയാണോ അതോ ഭീഷണിയുടെ സ്വരമാണോ കണ്ടറിയണം. സാങ്കേതിക തകരാറുണ്ടായെന്ന റിപ്പോർട്ടാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ടത്. ഇറാനിൽ നിലവിൽ പകൽ സമയത്തെ കനത്ത ചൂട് നിലയത്തിന് ഭീഷണിയാണ്. ഏക വൈദ്യുതി ഉൽപ്പാദന നിലയമായതിനാൽ കൃത്യസമയത്തെ അറ്റകുറ്റപ്പണികൾക്കായാണ് അടച്ചിടുന്നതെന്നാണ് കമ്പനി പറയുന്നത്. 3-4 ദിവസത്തേക്കുള്ള താൽക്കാലിക നടപടി മാത്രമാണെന്നാണ് റിപ്പോർട്ട്. താനാവീർ എന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥരാണ് വിവരം ധരിപ്പിച്ചത്. ആദ്യമായാണ് ഇറാനിൽ ആണവ വൈദ്യുത നിലയം അടച്ചിടുന്നത്. 2011 റഷ്യയുടെ സഹായത്തോടെ ഇറാനിൽ ആണവ നിലയം സ്ഥാപിച്ചത്. റെയ്സി ഇറാന്റെ നേതാവായി ചുമതല ഏറ്റെടുക്കുന്നു, നിയുക്ത മേധാവിയാകുന്നു. ഇതിന് പിന്നാലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും ചാരക്കണ്ണും തുറന്നു പിടിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല, ആണവ നിലയം ഇത്തരത്തിൽ സ്ഥാപിച്ചത് വർഷങ്ങൾക്ക് മുൻപുള്ള സഹായങ്ങളെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. പ്രവർത്തിക്കുമ്പോൾ നിലയത്തിൽ നിന്നും പുറത്തുവരുന്ന വസ്തുക്കൾ റഷ്യയാണ് നീക്കം ചെയ്തിരുന്നത്. ആണവ വികിരണ വസ്തുക്കളെ അതീവ സുരക്ഷാ സംവിധാനത്തോടെ റഷ്യയാണ് കാലങ്ങളായി മാറ്റുന്നത്. 2018 മുതൽ ഇറാന് മേൽ ആണവ നിയന്ത്രണമുള്ളതിനാൽ റഷ്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ എത്തിക്കാൻ സാധിക്കാത്തത് ഇറാന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതും കമ്പനിയുടെ പ്രവർത്തനത്തിന് തടസ്സമെന്നുമാണ് റിപ്പോർട്ട്. ഇതൊക്കെ ഒരു വശത്ത് ചർച്ച ചെയ്യുമ്പോഴാണ് ഇസ്രായേലും അമേരിക്കയും കൂടി തക്കം പാർത്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ റെയ്സി തല പൊക്കിയാൽ സുലൈമാനിയുടെ വഴിതന്നെയായിരിക്കും റെയ്സിക്ക് എന്ന സൂചനകൾ പരോക്ഷമായി നൽകിക്കൊണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.